എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ആയതുകൊണ്ട് കൈയടി പറയണില്ല. ഷോ യുവർ ലവ് വിത്ത് എ നോയ്സ്. ഓൾറൈറ്റ്, ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ അവർക്കുള്ള സപ്പോർട്ട് കൊടുത്തോളും. ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കാന്ന് പറഞ്ഞാൽ തീർച്ചയായും നമുക്കറിയാം, ജയ 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 ഹേ എന്ന് പറയുന്ന ഒരു ഒറ്റ ചിത്രം മതി ഒരു സംവിധായകന്റെ കഴിവെന്നാണെന്ന്, എങ്ങനെ ഒരു സാധനം ട്രീറ്റ് ചെയ്ത് വേറെ ലെവലിൽ കൊണ്ടുപോകാന്ന് അറിയിക്കാനായിട്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഹലോ ദുബായ്. ഞങ്ങള് ഈ ഗുരുവായൂർ നാടകം സിനിമ തുടങ്ങുന്നത് ദുബായിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ സിനിമയുടെ ആദ്യത്തെ ഒരു 10 മിനിറ്റൊക്കെ ദുബായ് കാണാം നിങ്ങൾക്ക്. അപ്പം ഗുരുവായൂർ ടു ദുബായ് ആ ഒരു കണക്ഷൻ നമുക്കുണ്ട്. ഇതിനകത്ത് ബാക്കി കാര്യങ്ങൾ എല്ലാവരും പറയും. താങ്ക് യു. നമ്മൾ കാണാൻ വന്നിരിക്കുന്നതെല്ലാം തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരെയാണ്. നാ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വേറെ ആളെ വിളിക്കട്ടെ. വാൻ ബഹളത്തോടുകൂടി സ്വാഗതം ചെയ്യണം. ഹലോ ദുബായ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യം ഞാനിവിടെ വരുന്നവരെ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല പറയാൻ വേണ്ടിട്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ കേറുമ്പോ ചെറിയ ടെൻഷനുണ്ട് ഇത്രയും ആൾക്കാരൊക്കെ കാണുന്ന സമയത്ത്. അപ്പം ഇന്ന് ഗുരുവായൂർ അമ്പലനടയിലെ ട്രെയിലർ ലോഞ്ച് ആണ്. ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞാൻ ട്രെയിലർ കാണാനും നിങ്ങളെയൊക്കെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഗുരുവായൂർ അമ്പലനട എന്റെ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു സിനിമയാണ്. പറഞ്ഞ പോലെ ഈ വരുന്ന 16th സിനിമ റിലീസ് ചെയ്യുന്നത്. ഒരു കുഞ്ഞിപ്പടം എന്ന് ഞങ്ങളോട് പറയാൻ പറഞ്ഞു. സോ ഇറ്റ്സ് ഒരു കുഞ്ഞിപ്പടമാണ് അത്ര. അങ്ങനെ പറയാൻ പറയുന്ന ഒരാളേ ഉള്ളൂ ഇവിടെ. അതാരായിരിക്കും ഞാൻ പറഞ്ഞുതരാം പിന്നെ. അനശ്വര, താങ്ക് യു അനശ്വര. അനശ്വര, എവരിവൺ, ഷോ ലവ്. ഓൾറൈറ്റ്, ദി നെക്സ്റ്റ് ലേഡി ഇൻ ദി ഹൗസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നിഖിൽ വിമൽ. ഹലോ ദുബായ്, എല്ലാവർക്കും സുഖമായിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷം. യൂഷ്വലി നമ്മളിവിടെ പോസ്റ്റ് റിലീസ് അല്ലെങ്കിൽ റിലീസിനോട് അടുപ്പിച്ചാണ് വരാറ്. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു ട്രെയിലർ ലോഞ്ചിനായിട്ട് ദുബായിൽ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. എല്ലാവരും കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ട്രെയിലർ കാണാം. അതിനുശേഷം ആർക്കെങ്കിലും നമുക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വന്ന് സംസാരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അതിനേക്കാളും ടെൻഷൻ എന്ന് പറഞ്ഞാൽ 8 മണിക്ക് എന്തായാലും പ്ലേ ആവും. അതെ, അതുകൊണ്ട് സമയത്ത് പ്ലേ ആവാം എന്നുള്ളതാണ്. നമുക്ക് നിങ്ങളെല്ലാരും കാത്തിരിക്കുന്ന ആ പേര് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകളോടുള്ള എല്ലാ സ്നേഹവും നിങ്ങൾ അറിയിക്കുക. ലേഡീസ് ജെന്റിൽമെൻ, ലെറ്റ്സ് വെൽക്കം. ഹലോ ദുബായ്, ഒരുപാട് സന്തോഷം. ഈ സിനിമ ആക്ച്വലി ഈ സിനിമയുടെ ആദ്യത്തെ സീൻ ദുബായിലാണ്. ഞാൻ എന്റെ ക്യാരക്ടർ ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു പ്രവാസിയാണ്. അപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടി നാട്ടിലോട്ട് പോകുന്നതാണ്. ഈ പ്രവാസി ക്യാരക്ടർ ഞാൻ വിട്ടുകൊടുക്കാറില്ല സാധാരണ. ഇതിന് ഞാനായി പോയി. അപ്പൊ അങ്ങനെയാണ്. അപ്പോ ഭയങ്കര സന്തോഷം. ജയ ജയ ഹേക്ക് ശേഷം വിപിൻ ചേട്ടനുമായിട്ട് വീണ്ടും ഒരുമിക്കുന്നു. അതിലെല്ലാം ഉപരി ഞാൻ ഇത്രയും റെസ്പെക്ട് ചെയ്യുന്ന ശ്രീ പൃഥ്വിരാജ് രാജുവേട്ടനുമായിട്ട് ഒരു സിനിമ. അതും ഭയങ്കര സന്തോഷമുണ്ട്. രാജുവേട്ടനാണെങ്കിലും ഇപ്പോ സലാറ് പ്രഭാസിന്റെ കൂടെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അക്ഷയ് കുമാറിന്റെ കൂടെ ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വളർച്ച ഇപ്പൊ എന്റെ കൂടെയാണ്. അപ്പൊ ആ വളർച്ചയിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇതിനുള്ള മറുപടികളൊക്കെ വരും, കുറച്ചുകൂടി സമയം കാത്തിരിക്കണം നമുക്ക്. അപ്പോ ഇപ്പൊ ട്രെയിലർ ഇപ്പൊ ഇറങ്ങും തോന്നുന്നു. ട്രെയിലർ ലോഞ്ച് ആവാൻ ടൈം ആവാറായി. ഞാൻ ഒറ്റ അടിക്ക് ഒന്ന് ദീപുവിനെയും കൂടി ഒന്ന് ഫ്രണ്ടിലോട്ട് വിളിച്ചിട്ട് ഞാൻ അതിലേക്ക് വരാം. ദീപു, അദ്ദേഹം ഞാൻ സിനിമകളുടെ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അത് കൈയടി തന്നാൽ മതി. കുഞ്ഞിരാമായണം ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ? കുഞ്ഞിരാമായണം ഉൾപ്പെടെയുള്ള ഒരുപാട് ഹിറ്റ് ചിത്രങ്ങളുടെ പറയുമ്പോൾ ദീപ് പ്രദീപ് എവരിവൺ. ഹലോ, നമസ്കാരം. ഞാൻ ജന്മം കൊണ്ട് ഒരു വിവേകാരനാണ്. ശബ്ദം സൗണ്ടില്ല. അല്ല, അത് കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് സൗണ്ടില്ല.
സ്പോട്ട് ടബിംഗ് ആണല്ലേ. നമ്മളെ ആ സമയത്ത് നമ്മൾ അതിന്റെ ബഹളം കൊണ്ട് നിറയ്ക്കണം. Everyone make some noise for the trailer. ഓരോരുത്തരെ കാണിക്കുമ്പോൾ ഇഷ്ടത്തിനുള്ള ബഹളം ഉണ്ടാവണം കേട്ടോ. എഴുതി കാണിക്കുന്നത് കാണുമ്പോ കൈയടിക്കുകയോ ബഹളം വയ്ക്കുകയോ വേണം, അതാണ് വേണ്ടത്. യെസ്, കൈയടിച്ചാൽ മതി, പക്ഷെ മൊബൈൽ നിറച്ചു വരും കേട്ടോ. റെഡി? നിങ്ങൾ അപ്പോഴും ആലോചിക്കണം, ഇങ്ങനെ ഒരു ട്രെയിലർ നമുക്ക് ഇന്നേ വരെയും കാണാനൊരു അവസരം ഉണ്ടായിട്ടില്ല. ഇനി ഇതൊരു മ്യൂട്ടിൽ കണ്ട ആൾക്കാര് ഫുൾ വോളിയത്തിൽ കാണാൻ പോവാണേ. അപ്പൊ രണ്ട് പ്രാവശ്യം നമ്മൾ ട്രെയിലർ ലോഞ്ച് ചെയ്തു. അല്ല, അത് കാണാൻ പറ്റുമോ? സൗണ്ടിൽ കാണാൻ പറ്റുമോ? ഐ റിയലി ഡൗട്ട്, കാരണം എനിക്ക് തോന്നുന്നു അവരുടെ സൗണ്ട് മ്യൂട്ടാണെന്ന് തോന്നുന്നു. അതെ, ട്രെയിലർ ശബ്ദമില്ലായിരുന്നു, കണ്ടത് ഇഷ്ടമായി. എന്നാ ഒരു വലിയ കൈഡി അതെ. നമ്മള് ആ ശബ്ദത്തിൽ അത് പ്ലേ ചെയ്യാൻ ശ്രമിക്കാം. പക്ഷെ ഇതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നറിയോ, ഇത്രയും കണ്ട നിങ്ങള് നമുക്ക് ഇത്രയും യൂട്യൂബ് വ്യൂസ് ഉറപ്പായി. കാരണം എന്തായാലും നിങ്ങൾ പോയി ചെന്ന് യൂട്യൂബിലും കാണുമല്ലോ എന്താണ് ആ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിട്ട്. ഗുഡ് ഐഡിയ പൃഥ്വി. എല്ലാരും നല്ലൊരു ഐഡിയ. ദീപുനെ മനസ്സുമോ? നമസ്കാരം. അപ്പോ ദുബായിൽ വന്ന് ഇത്രയും നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. എല്ലാവരും ഇതിനുവേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. കാണാൻ ഇതേപോലെ പറഞ്ഞ ബേസിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രവാസി നാട്ടിലേക്ക് കല്യാണം കഴിക്കാൻ പോവാണ്. അപ്പൊ സിനിമ തുടങ്ങുന്നത് ഇവിടെയാണ്, ദുബായിലാണ്. നമ്മൾ ഈ ട്രെയിലർ ലോഞ്ചും ഇവിടെ തന്നെ ആയത് ഒരു നിമിത്തമായിട്ടുണ്ട്. അപ്പോ എല്ലാവരുടെയും സപ്പോർട്ട്. താങ്ക് യു, താങ്ക് യു ദീപു, താങ്ക് യു, താങ്ക് യു. ഇനി അടുത്ത ആളിനെ വിളിക്കണമെങ്കിൽ ഇത് പോരാ. നമുക്ക് നിങ്ങളുടെ ഫുൾ എനർജി അറിയണം. ഇന്നത്തെ എല്ലാ പറയുന്ന സമയത്ത് അതെ, ഇവിടത്തെ എല്ലാരും എല്ലാ കടയിൽ നിന്നും ആൾക്കാർ ഇറങ്ങി വരണം. Ladies and gentlemen, please put your hands together. നമസ്കാരം ദുബായ്. എന്റെ കഴിഞ്ഞ സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് ഇവിടെയൊക്കെ വരണം എന്നൊരു വലിയ പ്ലാൻ ഇട്ടിരുന്നതാണ്. അത് ലാസ്റ്റ് മൊമെന്റ് ചീറ്റിപ്പോയി. അപ്പൊ ആദ്യം അതിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആട് ജീവിതത്തിന് ഇത്ര വലിയൊരു വിജയം തന്നതിന് താങ്ക് യു സോ മച്ച്. ഒരു കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷിച്ച് ചിരിച്ച് രസിച്ച് നമ്മളൊക്കെ എൻജോയ് ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂർ അമ്പലം നടയിൽ. അപ്പൊ അങ്ങനെ ഒരു വലിയ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയാണ് ദുബായിൽ എത്തിയത് എന്നുള്ള കാര്യത്തിൽ വലിയ സന്തോഷം. ഈ സിനിമ, ഇതിന്റെ കഥ ഞാൻ ആദ്യം കേൾക്കുമ്പോ മലയാള സിനിമയിൽ ബേസിൽ ജോസഫ് എന്ന താരോദയം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു രണ്ടു മൂന്ന് വർഷക്കാലം കൊണ്ട് അദ്ദേഹം ഒരു വലിയ സ്റ്റാറായി മാറുകയും അദ്ദേഹത്തോടൊപ്പം ഈ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനായിരിക്കുന്നു എന്ന് ഞാനിവിടെ പറയുന്നു. അതെ അതെ, ഈ അദ്ദേഹത്തെ എനിക്ക് ആദ്യമായി കാണാൻ സാധിച്ചത് വിമാനം എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്റെ സെറ്റിൽ വന്നിരുന്നു. അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണ്. എന്നാലും വലിയ ബേസിലാണെങ്കിലും നിഖിലയാണെങ്കിലും അനശ്വരയാണെങ്കിലും എല്ലാവരും ഞാൻ ആദ്യമായിട്ട് ഇവരുടെ കൂടെ അഭിനയിക്കുന്നത്. അപ്പോ എനിക്കൊരു ബേസിൽ. അപ്പൊ എന്തായാലും ഇങ്ങനൊരു വലിയ ഒരു ഫൺ സിനിമ
എനിക്ക് തോന്നുന്നു ഞാനിത് മലയാളത്തിൽ കുറെ നാളായി കണ്ടിട്ട് ഞാൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവര് കുറെ നടി നടന്മാര് അവർക്കിടയിലെ കുറെ തമാശകൾ, കൺഫ്യൂഷൻ, ഒരു വലിയ ക്ലൈമാക്സ്, ക്ലൈമാക്സിൽ എല്ലാവരും ഒരുമിച്ച് വരുന്നു. അത്തരം സിനിമകൾ ഞാൻ കണ്ടിട്ട് കുറെ നാളായി. എനിക്കൊന്ന് അവസാനം വെട്ടമൊക്കെ ആയിരിക്കും അങ്ങനത്തെ ഒരു സിനിമ വന്നത്. അപ്പൊ അങ്ങനെ ഒരു സിനിമ അതിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ, അതിലെ ഒരു നിർമ്മാതാവ് ആകാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ഈ വരുന്ന മെയ് 16-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. തിയേറ്ററിൽ സിനിമയ്ക്ക് സൗണ്ട് ഉണ്ടാവും സത്യമായിട്ടും. കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യം പറയട്ടെ, ആ രണ്ടു മാസം പ്രായമുള്ള ആ കുട്ടിയായിട്ട് വന്ന അമ്മയുണ്ടോ ഇവിടെയും? രണ്ടു മാസം നമ്മളിപ്പോ ചോദിച്ചേ ഉള്ളൂ. ആ 3 മാസം ഉള്ളത് ഇപ്പോഴും ഇവിടെ പോട്ടെ, ഇവിടെ പോയിട്ടില്ല, സ്ഥലം പോകുന്നു വിചാരിച്ചിട്ട്. ഹലോ, ഹായ്. അപ്പൊ അതെ, നമുക്ക് തീർച്ചയായും ഞാൻ കുറച്ച് പേരുടെ നന്ദിയും കൂടി ഒന്ന് അറിയിച്ചോട്ടെ. AP ഇന്റർനാഷണൽ ആണ് നിങ്ങൾക്ക് വേണ്ടി ഈ ചിത്രം ഓവർസീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. മിഡിൽ ഈസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആണ്. സിംപ്ലി സൗത്തും റോക്സി സിനിമാസുമാണ് നിങ്ങൾക്ക് വേണ്ടി ഇത് പ്രസന്റ് ചെയ്തത്. നമ്മുടെ പ്രൊഡ്യൂസർ ഇവിടെ എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെയും കൂടി ഒന്നും കൂടി സ്വാഗതം ചെയ്യണം. അതിനോടൊപ്പം താങ്ക് യു സിരി വാക്ക്, ജെൻജാ സെക്യൂരിറ്റി. പക്ഷേ കഴിഞ്ഞിട്ടില്ല, നിങ്ങളെ ഞാൻ ഇവരെ അങ്ങനെ പിടിച്ചുവിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കുറച്ചുകൂടി സമയം എനിക്ക് നൽകിയേ പറ്റുള്ളൂ. മുകേഷ് സാർ, ഒരു 2 വാക്ക് എല്ലാവർക്കും. One of the most famous producers in Kerala, Mukesh R. Mehta. Ito, adeyathina vendite oru nalla kaiyadi. Come on, everyone. Ore nanni unde Dubai-ile audience ne. Na itre valiya sankhyayile ivide vannu. Raju parnja pole pedikenda cinemale 100% shabdam undaavum. Nalla reethiyile thana shabdam undaavum. 7.1 le shabdam undaavum. Atmosphere shabdam undaavum. അത് കാരണം നിങ്ങൾ എല്ലാവരും ഒന്നുകൂടി ട്രെയിലർ ഓൺലൈനിൽ കാണാൻ വേണ്ടിയാണ് ഇവിടെ ശബ്ദം ഇടാതെ വന്നിട്ടുള്ളത്. താങ്ക് യു സാറിന്റെ ബിസിനസ് ഐഡിയ ക്ലിക്ക് ആയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒന്നുകൂടി ഒന്ന് ശ്രമം നടത്താം. അതിനുമുമ്പ് ശരിക്കും പറഞ്ഞ പൃഥ്വി ആ സമയത്ത് നമുക്ക് വേണ്ടി പാട്ട് പാടിത്തരാന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമുക്ക് ചെറിയൊരു പാട്ട് മതി പൃഥ്വിയുടെ, വളരെ ചെറിയ പാട്ട്, പെരിയോലെ എന്ന് പറയുന്ന പാട്ട് മാത്രം മതി അല്ലേ? നമുക്ക് ആഗ്രഹമാണ്, ഏതാ ഇഷ്ടമുള്ളൊരു പാട്ട് നമുക്കുണ്ട്. വേണ്ടേ പാട്ട്? ഒരു പാട്ട് ഇല്ല, ഞാൻ ബേസിലെ കൊണ്ട് പാടിക്കും. അതുകൊണ്ട് പ്രശ്നം വേണ്ട, 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 അത് അത് വലിയ വിഷയം പറയാലോ. ഹലോ, പെരിയോ. ഈ പെരിയോനെയൊക്കെ ഞാൻ മറന്നു. ഞാൻ വേറൊരു പടത്ത്, ഞാനൊരു പടം സംവിധാനം ചെയ്തോണ്ടിരിക്കും. വീണ്ടും വീണ്ടും കണ്ടോണ്ടിരിക്കുന്ന പടമാണ്, അപ്പൊ അതുകൊണ്ട് പെരിയോനെ പാടണം. ആട് ജീവിതം ഇഷ്ടമുള്ളവർ മാത്രം ഇച്ചിരി വേണം വെച്ചേ. ഇനി പെരിയോനെ പാട്ട് ഇഷ്ടമുള്ളവർ മാത്രം ഇച്ചിരി വേണം വെച്ചേ. ഇനി ബാക്കിയൊക്കെ ക്രൗഡ് തീരുമാനിച്ചു. പെരിയോനെ റഹ്മാനെ, പെരിയോനെ റഹീം, പെരിയോനേ റഹ്മാനേ, പെരിയോനേ റഹീം. അങ്ങാകാലേ അങ്ങാകാലേ മണ്ണിൽ പുതുമഴ പെയ്യണുണ്ടേ. അങ്ങാകാലേ അങ്ങാകാലേ മണ്ണിൽ മഴ പെയ്യണുണ്ടേ. താങ്ക് യു, താങ്ക് യു. ഇത് കേട്ടോടൻ ബേസിൽ പറഞ്ഞത് ഞാൻ പാടുന്നതാണ്. ബേസിൽ പറഞ്ഞു, ബേസിൽ അസല്, ബേസിൽ അസലായിട്ട് പാടുന്നു ആണല്ലേ. അതായത് ബേസിൽ പാട്ട് പാടുക മാത്രമല്ല, ഈ സിനിമയിൽ ബേസിൽ ഒരുപാട് പുതിയ നമ്പറുകൾ ഇട്ടിട്ടുണ്ട്. അതിഭീകരമായ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഇത് എന്തിനുള്ള ശ്രമമാണ് മനസ്സിലായോ? പ്രഭാസിന്റെ അക്ഷയകുമാറിന്റെ മോളി നിൽക്കണം, അതിനുള്ള ശ്രമമാണ് ബേസിൽ. രൺവീർ സിംഗിന്റെ മോളി നിൽക്കും. ഒരു പാട്ട് നമുക്കുണ്ട്. പുതിയ മുഖ, ഇനി ഒരു പുതിയ മുഖ. അത്ര ജയ 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 ജയ
ശാന്തി സൗമ്യേ ശാലീനേ ശ്രീലോലേ വീടിൻ സൗഭാഗ്യം നീയേ നീയേ ദാസി മന്ത്രി ഭാര്യ സഹോദരി ആണിൻ ഐശ്വര്യം എന്നും നീയേ ജയ 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 ഹേ അപ്പൊ പിന്നെ മറുപടി പറയണം. ഇതൊക്കെ ചെറുത് ഇതൊക്കെ എങ്ങനത്തെ ഐറ്റംസ് ആണ് പടത്തിയിട്ടിരിക്കുന്നത് ആണല്ലേ. നമ്മൾ കാത്തിരിക്കുന്നു പടത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ട്രിബ്യൂട്ട് ഡാൻസ് നമ്മുടെ ഡാൻസേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അവരൊന്ന് നമുക്കൊന്ന് സ്റ്റേജിലെ ക്ഷണിക്കാം. നിങ്ങൾക്കുള്ള ട്രെയിലർ പ്ലേ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിന്റെ സൗണ്ടിന്റെ ഒരു ഇഷ്യൂ പക്ഷേ ടീം ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ ട്രൈ ചെയ്തത്. അതില് എല്ലാവരും തന്നെ നാട്ടില് പോയിട്ട് പ്രൊമോഷൻസും കാര്യങ്ങളും അതുപോലെ ഷൂട്ടിന്റെ ഇടയിൽ നിന്ന് വന്നതും ഒക്കെയാണ്. അപ്പോ നിങ്ങൾ എല്ലാവരും ഒന്നുകൂടി ഒന്ന് സ്റ്റേജിലേക്ക് ഞാൻ ഒന്നുകൂടി സ്വാഗതം ചെയ്തോട്ടെ. ഹോൾ ടീം ഓഫ് ഗുരുവായൂർ അമ്പല നടയിൽ ബേസിൽ ബേസിൽ ഫാൻസ് ഫോട്ടോ എടുക്കുന്നു. തിരിച്ചു തരണം നമുക്ക്. അവിടെ നമ്മൾ എല്ലാവർക്കും ഓരോ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. കാരണം അതിനുമുമ്പ് ഞാൻ അനശ്വര പ്ലീസ് സ്റ്റെപ്പ് ഫോർവേഡ്. അനശ്വര ഇതിലെ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് ചോദിക്കണം. പേടിക്കണ്ട, പേടിയില്ല. അതെ അനശ്വര, ഇതിനകത്ത് ക്യാരക്ടർ എന്താണെന്ന് ഒന്ന് പറയാമോ എല്ലാവർക്കും വേണ്ടിട്ട്? വാട്ട് എവർ യു കാൻ സേ അതിനെ പറ്റി റിവീൽ ചെയ്യാൻ പറ്റുന്ന അത്രയും. ക്യാരക്ടറിന്റെ പേര് അഞ്ജലി എന്നാണ്. ഇത് അനന്തേട്ടൻ രാജുവേട്ടന്റെ സിസ്റ്റർ ആയിട്ടാണ്. അതേപോലെ വേസിലേട്ടന്റെ കല്യാണ പെണ്ണായിട്ടാണ്. സോ ഇത് രണ്ട് ഫാമിലിയുടെ ഇടയിലുണ്ടാകുന്ന കുഞ്ഞു പ്രശ്നങ്ങളും രണ്ടുപേരുടെ ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനിടയിൽ പെട്ടുപോകുന്ന ഒരു പെണ്ണും പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞ മൊത്തം സ്പോയിലർ ആയിട്ട്. അപ്പൊ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. താങ്ക് യു അനശ്വര. നിഖിലിന്റെ അടുത്തും കൂടി ഒന്ന് ചോദിക്കട്ടെ. നിഖില, ഒന്ന് ഈ പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ക്യാരക്ടറോ അല്ല സീനോ എന്തെങ്കിലും ആ വാച്ച് ഔട്ട് ഫോർ ദ സീൻ എന്നുണ്ടെങ്കിൽ ഏതായിരിക്കും പറയാൻ? നന്നായി, അത് നമ്മൾ കാണില്ലല്ലോ. ക്ലൈമാക്സ് ക്ലൈമാക്സ് ഇല്ലായിരുന്നു അതിൽ. റെഡി? അപ്പൊ ക്യാരക്ടറിനെ പറ്റി, എന്റെ ക്യാരക്ടറിന്റെ പേര് പാർവതി എന്നാണ്. ഞാൻ രാജുവേട്ടന്റെ വൈഫിന്റെ ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോ ഞങ്ങൾ നാല് പേരിലൂടെയാണ് ഈ സിനിമയുടെ ഒരു മേജർ കഥ പോകുന്നത്. പിന്നെ അതിലേക്ക് വരുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്ക് കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് പേര് ഈ സിനിമയിലുണ്ട്. ജഗദീഷ് ചേട്ടനുണ്ട്, രേഖ ചേച്ചി ഉണ്ട്, പുതിയ ആൾക്കാരായിട്ട് പുതിയതായിട്ട് വന്ന നമ്മുടെ സിജു സണ്ണി ഉണ്ട്, ജോമോൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ സിനിമയില്. ജയ ജയഹയിലുള്ള അമ്മ, അമ്മയുണ്ട്, അങ്ങനെ എല്ലാ ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. അല്ല, അത് അത് എനിക്ക് തോന്നുന്നു ഡയറക്ടറിനെ തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം നേരത്തെ പൃഥ്വി പറഞ്ഞതുപോലെ ഇത്രയധികം ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ കുറെ നാളായി എന്ന് പറയാം. കാരണം എല്ലായ്പ്പോഴും ഇപ്പൊ വളരെ ചെറിയ, ഇപ്പം ആടുജീവിതത്തിലാണെങ്കിലും പൃഥ്വിയുടെ ആ നജീബിന്റെ കഥയാണല്ലോ പറയുന്നത്. ഇപ്പൊ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് അല്ലേ ഉള്ളൂ ശരിക്കും എന്നെ ചുറ്റും. നജീബാണല്ലോ എന്റെ സെന്ററിൽ ഇത്. പക്ഷെ ഇതെന്ന് പറഞ്ഞ ഒരു ഒരു ഹോൾ ഫാമിലി നമുക്ക് ഇതിനകത്ത് കാണാനുണ്ട്. അത് എങ്ങനെയാണ് ഇത്രയും മുന്നോട്ട് മാനേജ് ചെയ്യുന്നത് എളുപ്പമില്ല. പക്ഷെ ഇതെങ്ങനെ എങ്ങനെ കൺസീവ് ചെയ്തു? അല്ല, ഒരു കല്യാണം എന്ന് പറയുമ്പോൾ രണ്ട് കുടുംബങ്ങളുടെ സംഘമാണ്. അപ്പൊ അത്രയും പേർക്ക് ആ സിനിമയ്ക്ക് പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് അച്ഛനമ്മ, സഹോദരങ്ങൾ, കസിൻസ്, ഫ്രണ്ട്സ്, അപ്പൊ രണ്ട് ടീമിൽ അത്രയും ആൾക്കാർ വരും. അപ്പൊ ആ ആൾക്കാർ വരുമ്പോൾ ഒരുപാട് മിസ്കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും, കൺഫ്യൂഷൻസ് ഉണ്ടാവും, കോമഡികൾ ഉണ്ടാവും, അബദ്ധങ്ങളുണ്ടാവും, വിഷമങ്ങളുണ്ടാവും, സന്തോഷിക്കുന്ന മൊമെന്റ്സും ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു 10 ദിവസത്തിനകത്ത് നടക്കുന്ന കഥയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ 10 ദിവസത്തിൽ ഇതൊക്കെ എന്തൊക്കെ സംഭവിക്കാൻ പറ്റുന്നു അതിന്റെ മാക്സിമം ഒരു ഫിക്ഷണൽ രീതിയിൽ നമ്മൾ ഒരു കല്യാണത്തിൽ സംഭവിക്കാൻ പറ്റാത്തതും വരെ നമ്മളതിനെ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കൊണ്ടുപോകാൻ വലിയ പാടുന്നുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഈ സിനിമയോട് അത്രയും താല്പര്യമുണ്ടായിരുന്നു. എല്ലാവരും കുറേ സിനിമകൾ വിട്ടിട്ടും ഇല്ലെങ്കിൽ വേറെ കമ്മിറ്റ്മെന്റ് ഒന്നും എടുക്കാതെ ഒരു വർഷത്തോളം എല്ലാവരും, ഒരു വർഷത്തോളം എൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വർഷം എല്ലാവരും കൂടെ നിൽക്കുകയാണ് ചെയ്തത്. അപ്പം എല്ലാവരും ഒരു ഫാമിലി പോലെ ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു. അപ്പം കല്യാണത്തിൻ്റെ ഒരു സിറ്റുവേഷൻ തന്നെ അവിടെ മൂഡ് തന്നെ അവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അത്രയും വലിയ ബുദ്ധിമുട്ട് വിചാരിച്ചോളം ഉണ്ടായിട്ടില്ല. നമ്മുടെ അടുത്തൊരു പ്ലേലിസ്റ്റ് വരുന്നത് 8:30 അപ്പൊ ദേ ഹാവ് ടൈംഡ് ഇറ്റ് ലൈക്ക് ദാറ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ബേസിലോട്ടും കൂടി ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ല. ഞാൻ അതുവരെ അവരെ പിടിച്ചു നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെയും അങ്ങനെ നിർത്തുന്നത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. ലെറ്റ്സ് ഗോ.
നമുക്ക് നോക്കാം. ബേസിൽ ബേസിൽ ആക്ച്വലി എനിക്ക് ചോദിക്കാനുള്ള, ഞാൻ രാവിലെ ആക്ച്വലി വിട്ടുപോയതും ചോദിക്കാനായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മളൊരു കുടുംബ സിനിമ എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇപ്പൊ ജയ ജയ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല ക്യാരക്ടേഴ്സും കാണുമ്പോൾ എന്റെ വീട്ടിലെ ആൾക്കാരിലേക്ക് എനിക്ക് പരിചയമുള്ള ആൾക്കാരായിട്ട് ഞാനത് ക്യാരക്ടേഴ്സിനെ ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ വലിയ കൂട്ടുകുടുംബത്തിലാണ്. അപ്പൊ ബേസിലിന് ഇതേപോലെ തന്നെ അയ്യോ എന്റെ വീട്ടിലും ഇങ്ങനെ ഒരു അമ്മായി ഉണ്ട് അല്ലെങ്കിൽ എന്റെ വീട്ടിലും ഇങ്ങനെ ഒരു കുഞ്ഞമ്മയുണ്ട് അങ്ങനൊരു ഇത് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഈ അവസരത്തിൽ പറയാൻ പാടുന്ന നിറണ്ട മായയുടെ കുഞ്ഞമ്മയാണ് ശരിക്കും പറഞ്ഞാൽ വല്യമ്മയുടെ പുള്ളാണ്. അതാ പറഞ്ഞു മായയുടെ കുഞ്ഞമ്മയാണ് മല്ലികണ്ടി എന്നാണ് പറയാൻ പറഞ്ഞത്. ആ ഞാൻ വേറെ തെറ്റിപ്പോയ അപ്പോ ഇല്ലല്ലോ ഓർമ്മയുണ്ടോ? അപ്പോ ഇല്ല എനിക്ക് പേഴ്സണലി ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചതായതുകൊണ്ട് കല്യാണത്തിന്റെ കുറെ ഇൻസിഡൻസ് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഇപ്പൊ കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മേക്കപ്പ് ടെസ്റ്റ്, മറ്റേ കോസ്റ്റ്യൂം തയ്ക്കൽ, പിന്നെ പറയുന്ന പെണ്ണിന്റെ വീട്ടുകാര്, ചെക്കൻ്റെ വീട്ടുകാര്, കസിൻസ്, റിലേറ്റീവ്സ്, മറ്റേ ഫ്രണ്ട്സ്, നമ്മൾ പിന്നെ വെഡിങ് കാർഡ് പ്രിന്റ് ചെയ്യുന്നു, അത് ഇൻവിറ്റേഷൻ കൊടുക്കുന്നു, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഒരു കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ ചെക്കപ്പൊക്കെ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. ആ കല്യാണത്തിന് മുമ്പുള്ള ഒരു 10 ദിവസത്തെ ഒരു ഹറിയപറി ഉണ്ടല്ലോ, തലേ ദിവസം കല്യാണ തലേ ദിവസത്തെ പാട്ട്, ഡാൻസ്, ആൾക്കാർ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടൽ, ബാച്ചിലർ പാർട്ടി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതിന്റെ ഇടയിൽ കൂടെ ഒരു സിനിമയിലൊരു വേറൊരു കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു കോൺഫ്ലിക്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള കുറെ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ക്യാരക്ടേഴ്സ് പരമായിട്ട് അങ്ങനെ സാധാരണ അച്ഛനും അമ്മയൊക്കെ പോലെ തന്നെയാണ്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരിൽ നിന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് പേര് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉണ്ടാവും. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു കല്യാണമെങ്കിലും നടന്നിട്ടുണ്ടാവും. അപ്പം ഉറപ്പായിട്ടും ഈ ഒരു സിനിമയിൽ നമുക്ക് നേരത്തെ പോലെ തന്നെ ക്യാരക്ടേഴ്സുമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കട്ടെ. നമുക്ക് അപ്പോ ബേസിൽ ബേസിലിനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. പക്ഷെ ബേസിലിന്റെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് നമ്മൾ ചോദിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് അല്ലേ? പറഞ്ഞേ, അങ്ങനെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിട്ടില്ല. ഉണ്ടാ ഇല്ല, രൺവീർ സിംഗുമായിട്ട് ഒരു പരിചയമില്ലല്ലോ. ഇല്ല, ഏത് ഭാഷയിലാണ് രൺവീർ സിംഗുമായിട്ട് സംസാരിച്ചതെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഇല്ല ഇല്ല, സംസാരിച്ചിട്ടേ ഇല്ല. അടുത്ത സിനിമ ഡയറക്ട് ചെയ്യാൻ പോകുന്ന സിനിമയെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ? ഇല്ല ഇല്ല. മിന്നൽ മുരളി 2 അറിഞ്ഞൂടാ? ഇല്ല. എന്നാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാവർക്കും അവിടെ അവിടെ ശരിക്കും പറഞ്ഞാൽ സെറ്റിന് വരുന്ന സമയത്ത് എൻട്രി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ബേസിന് മാത്രം എൻട്രി കൊടുത്തില്ല എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് ഉണ്ട്. സത്യമാണോ? അങ്ങനല്ല, സത്യമാണോ? ഏയ്, ഞാൻ ഒരു കാര്യം പറഞ്ഞാ, ഇവരെല്ലാവരും ഓരോ ദിവസവും സെറ്റിൽ എത്തുന്ന സമയത്ത് ഇവർക്കൊക്കെ പാട്ടും ഇതൊക്കെ വെച്ചിട്ടുള്ള എൻട്രി ഉണ്ടായിരുന്നു. ബേസിലെ എൻട്രി മാത്രം ശരിയായില്ലെന്ന് പറഞ്ഞു. സത്യമാണോ? എല്ലാവർക്കും രാജുവേട്ടനുണ്ടായിരുന്നു ഫാൻസ്. അതെന്ത് പറ്റിയത്? പടക്കമൊക്കെ വേസ്റ്റ് ആയി എന്നൊക്കെ പറഞ്ഞു കേട്ടത്. അത് അതെന്റെ കഥ പറയാനായിട്ട് ഒരാളുണ്ട് ഇവിടെ. ശരിക്കും ഒരു 1000-1500 ജൂനിയേഴ്സ് ഡെയിലി ഉണ്ട്. അപ്പൊ രാജു വന്ന ഫസ്റ്റ് ഡേ, അപ്പൊ എല്ലാവരും ഭയങ്കര ആഘോഷമായിരുന്നു. പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ച് രാജുവിനെ ഭയങ്കരമായിട്ട് സ്വീകരിച്ചു. അതുകൊണ്ട് യോഗി ബാബു വന്നപ്പോ അയാൾക്ക് വേണ്ടി പാട്ട്, നമ്മുടെ നയൻതാരയുള്ള പാട്ടൊക്കെ വെച്ചിട്ട് അയാളായിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം സ്പെൻഡ് ചെയ്തു. അങ്ങനെ വരുന്ന ആൾക്കാർക്കെല്ലാം ഒരു എൻട്രിയും റിസപ്ഷനും ഉണ്ടായി. അപ്പം ബേസിൽ പക്ഷെ ഫസ്റ്റ് ഡേ മുതൽ അവിടെ ഉണ്ട്, ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ബേസിലും ബേസിലെ ശിഖിനികളെ സിജു സണ്ണി ജോമൻ എല്ലാം കൂടെ പ്ലാൻ ചെയ്ത് പടക്കം മേടിച്ച് പൊട്ടിച്ച് ഒരു എൻട്രി ഒക്കെ പ്ലാൻ ചെയ്ത ദിവസം. ആ ദിവസം പടക്കം കിട്ടാനില്ലായിരുന്നു, അങ്ങനെ തൃശ്ശൂർ പോയി പടക്കം മേടിച്ചു. ആ മേടിച്ചു കൊടുത്ത കേക്ക് മേടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെ കൈക്കൂലി പരിപാടിയൊക്കെ ചെയ്ത് ഇവര് പടക്കം പൊട്ടിച്ച് ബേസിൽ കാറ് വന്നപ്പോ, അത് എന്നും ബേസിൽ വോൾവോയിലാണ് വരുന്നത്, അന്ന് ബേസിൽ ഇത് മറന്നു പോയിട്ട് ഇന്നോവയും കയറി വന്നു. അപ്പൊ ആ ഇന്നോയുടെ ഫ്രണ്ടിൽ എന്റെ ഇന്നോവ വന്നു. ഞാൻ വന്ന് ഇറങ്ങി പോയപ്പോ എന്റെ പടക്കം പൊട്ടിച്ച് ഞാൻ ഫ്രണ്ട് നടന്നുപോയി, ബാക്കില് ബേസിൽ വന്നത്. അപ്പൊ ബേസിലെ എൻട്രി മൊത്തം പാളി, വീഡിയോ ഒന്നും ബേസിലില്ല. അങ്ങനെ ആ വീഡിയോ പുറത്ത് കിട്ടിയിട്ടില്ല. അപ്പൊ ഇതെല്ലാം സിനിമയുടെ അവസാനം നമ്മൾ കാണുമോ? തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നമ്മൾ അവരെ ഇങ്ങനെ നിർത്തി വിഷമിപ്പിക്കുന്നത് ശരിയാവില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ ശരിയാവാൻ എന്റെ 8:30 ആണ് ടൈം പറഞ്ഞിരിക്കുന്നത്. ഞാന് നമ്മുടെ ഇനി തിരിച്ച് ഞാൻ പൃഥ്വിരാജിനെ ഇങ്ങോട്ട് വീണ്ടും സ്റ്റേജിലോട്ട് കൊണ്ടുവരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തൊരു ഈ സിനിമയുടെ തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ എല്ലാരും കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. 16-ആം തീയതിയാണ് റിലീസ്. ചിത്രത്തിനെ കുറിച്ച് 2 ആണ് പറഞ്ഞു.
അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മെയ് 16 തീയതി സിനിമ റിലീസാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഈ ഞാൻ എനിക്ക് കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ്. വിപിൻ എന്റെ കഴിഞ്ഞ സിനിമയുടെ വലിയ ആരാധകനാണ്. ഞാൻ കഴിഞ്ഞ സിനിമ പോലെയല്ല, അപ്പൊ എല്ലാവരും ചിലപ്പോൾ പ്രതീക്ഷിക്കും കഴിഞ്ഞ സിനിമയിൽ ഒരു വളരെ സമകാലിക പ്രസക്തമായ ഒരു വിഷയം നർമ്മരൂപയാണ് ചർച്ച ചെയ്തൊരു സിനിമ ആയതുകൊണ്ട് ഇതിലും അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതിൽ അങ്ങനൊന്നുമില്ല, പ്രത്യേകിച്ച് ഭയങ്കര ഞെട്ടിക്കുന്ന കഥയൊന്നുമുള്ളൊരു സിനിമയല്ല. ഈ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ ദേസിന്റെ കഥാപാത്രത്തിനോട് പറയുന്നത്, എടാ ഈ ലോകത്തിലെ ഏറ്റവും ഒഴുക്കുള്ള ബന്ധം അളിയനും അളിയനും തമ്മിലുള്ള ബന്ധമാണെന്ന്. ഇത് രണ്ട് അളിയന്മാരുടെ കഥ എന്ന് വേണം ഒറ്റ വാക്യത്തിൽ പറയാൻ. ഈ രണ്ട് അളിയന്മാർക്കിടയിൽ സംഭവിക്കുന്ന ഒരു ചെറിയ ഒരു സംഭവ വികാസവും അതിനെ തുടർന്നുണ്ടാകുന്ന കുറെ തെറ്റിദ്ധാരണകളും കൺഫ്യൂഷൻസും തമാശകളും കുസൃതികളും ഒക്കെയാണ് ഈ സിനിമ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര അഭിമാനത്തോടുകൂടി ഈ സിനിമയിലെ അഭിനേതാവായിട്ടും നിർമ്മാതാവായിട്ടും ഈ സിനിമയെ നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. സ്പെഷ്യൽ താങ്ക്സ് ടു മുകേഷ് സർ. E4 എന്റർടൈൻമെന്റോടെ ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ് എസ്ര ബ്രഹ്മം. ഇപ്പൊ ഈ സിനിമ ഈ ഇങ്ങനൊരു കഥയുണ്ട് ഇത് കേൾക്കണം എന്ന് പറഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അടുത്ത് ദീപുവിനെ അയക്കുന്നതും മുകേഷ് സാറാണ്. ആൻഡ് താങ്ക്സ് ടു ദീപു. ദീപു ആദ്യമായിട്ട് തിരക്കഥ എന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇതിൽ സത്യത്തിൽ ബേസിൽ ചെയ്ത കഥാപാത്രം ഞാനും എന്റെ കഥാപാത്രം കുറച്ചുകൂടെ മുതിർന്നൊരു നടനും ആയിരുന്നു. ആ മാറ്റം വരുത്തിയത് വിപിനാണ്. വിപിന്റെ ആ മാറ്റത്തിനോട് യോജിക്കുന്ന പോലെ കുറെ അധികം ചേഞ്ചസ് ഈ സ്ക്രിപ്റ്റിൽ വന്നപ്പോഴാണ് ഈ സിനിമ ഇപ്പോൾ കാണുന്ന രൂപമായത്. സോ മെയ് 16 തീയതി എല്ലാവരും കൊച്ചുകുട്ടികൾ മുതൽ വീട്ടിലുള്ള അപ്പൻ അമ്മമാർ എല്ലാവർക്കും ഒരുമിച്ച് പോയിരുന്ന് കണ്ട് ചിരിച്ച് ആസ്വദിച്ച് വരാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നിങ്ങൾ എല്ലാവരും കുടുംബസമേതം പോയി ഗുരുവായൂരമ്പൽ നടയിൽ കാണണം കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു, എല്ലാവരുടെയും ഒരു ആഗ്രഹം നിങ്ങൾ എല്ലാവരും കൂടെ നമ്മുടെ സ്റ്റേജ് ഫീ ഒരു ഒരു സ്റ്റേജ് സെൽഫി ഇതാ ഇവിടെ എല്ലാവരുമായിട്ട് ചേർന്ന് നടക്കണം. സ്റ്റേജിലെ സെൽഫിയാണ് സ്റ്റേജ് ഫീ. ഓക്കെ ഓക്കെ, ഈ സൈഡ് എടുത്തില്ലെന്നോ? നിങ്ങൾ എല്ലാവരും നന്നാണോ? ഞാൻ ഇവിടെ നിന്ന് എടുത്തു തരാം. നല്ല ഫോണിലെടുത്തു, നല്ല ഫോണിൽ. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് എവരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്ന് നമുക്ക് അവരുടെ അടുത്ത് ഒന്ന് ഒരു യാത്ര പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇത് ശരിയാവാനായിട്ട് ഇനിയും ഒരിച്ചിരി സമയം കൂടി എടുക്കും. ഒരു 5 മിനിറ്റ്സ് 2 മിനിറ്റ്സ് പോകും, ജസ്റ്റ് 2 മിനിറ്റ്സ് പോകും, 2 മിനിറ്റ് കൂടി. എന്നിട്ടും ഞാൻ പറയാണ്, നീതു സൗണ്ട് വന്നില്ലെങ്കിൽ നീതുവിനെ സ്റ്റേജ് കയറ്റി നിർത്തി പോവും കേട്ടോ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തു, ഇനി സൗണ്ട് വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. Everyone is asking about Empurar. Empurar! ഇവിടെ വരാണ്. എനിക്ക് അറിഞ്ഞൂടാ പറഞ്ഞിട്ട് നിങ്ങൾ ക്ഷമിച്ചില്ലേ. അപ്പൊ ഹലോ ആയാ, അല്ല ഞാൻ എംപുരാൻ ഷൂട്ടിംഗ് നടക്കുന്നു. ഞാനിനി പൃഥ്വി പറയാൻ പോകുന്ന കാര്യം പറയാം. ഒരു ചെറിയ പടം എടുക്കുന്നുണ്ട് മോഹൻലാലിന്റെ നായകൻ. സത്യമായിട്ട് അതാണ് സംഭവം. താങ്ക് യു, താങ്ക് യു. Yes! Great voice! ഇതൊന്ന് മാറ്റം.